എനിക്ക് നിങ്ങളുടെ മനസ്സ് വായിക്കാൻ കഴിയുമോ? ആളുകളുടെ മനസ്സ് വായിച്ച് ഞാൻ സമയം കളയാറില്ല, കാരണം അത് എൻ്റെ മനസ്സ് പോലും ഞാൻ വായിക്കാറില്ല, കാരണം അതൊരു ചവിറ്റുകുട്ടയാണ്. കാരണം എന്താണ് നിങ്ങളുടെ മനസ്സിലുള്ളത്? മനസ്സിനുള്ളിൽ എന്താണെന്ന് നിങ്ങൾക്ക് തിരിഞ്ഞെടുക്കാനാവുമോ? നിങ്ങളുടെ കുട്ടിക്കാലം മുതൽ നിങ്ങളുടെ അനുഭവങ്ങളെല്ലാം, നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും മണക്കുന്നതും രുചിക്കുന്നതും എല്ലാം നിങ്ങളുടെ മനസ്സിലുണ്ട്, ശരിയല്ലേ? നിങ്ങളുടെ മനസ്സ് സമൂഹത്തിൻ്റെ ഒരു ചവിറ്റുകുട്ടയാണ്, നിങ്ങൾക്ക് തിരഞ്ഞെടുപ്പില്ല. ഈ മനുഷ്യൻ സംസാരിച്ചാൽ ഞാനത് എടുക്കും, ഈ മനുഷ്യൻ സംസാരിച്ചാൽ ഞാനത് എടുക്കില്ല, അത്തരത്തിൽ തിരഞ്ഞെടുക്കാൻ കഴിയുമോ? ഞാൻ നിങ്ങളെ അധിക്ഷേപിച്ചാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞ നല്ല കാര്യങ്ങളെക്കാൾ കൂടുതൽ നിങ്ങൾ അക്കാര്യം ഓർത്തിരിക്കും. ഹലോ, അതിനാൽ ഇതൊരു ചവറ്റുകുട്ടിയാണ്, ഇതിലെല്ലാം എടുത്തിടും. എന്താണ് ഉപയോഗിക്കേണ്ടത്, എന്താണ് ഉപയോഗിക്കാൻ പാടില്ലാത്തത് എന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം, നിങ്ങളൊരു പ്രതികരണ അവസ്ഥയിലല്ലെങ്കിൽ. എന്നാൽ നിങ്ങളുടെ മനസ്സിൽ എന്താണ് ഉള്ളത് എന്നത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ കഴിയില്ല, ശരിയല്ലേ? നിങ്ങൾ കടന്നുപോയ അനുഭവങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിലുണ്ട്. ലോകത്ത് നുണകൾ പ്രചരിപ്പിക്കുന്നതിന് വ്യാപൃതരായ ആളുകൾ ശുദ്ധ മനസ്സിനെക്കുറിച്ച് സംസാരിക്കുന്നു. ഒരു ചവിറ്റുകുട്ട എങ്ങനെ ശുദ്ധമാകും? ഒരു ചവിറ്റുകുട്ട എങ്ങനെയാണ് ശുദ്ധമാകുന്നത്? നിങ്ങളുടെ തലച്ചോറിൻ്റെ പകുതി നീക്കിയാൽ ശുദ്ധ മനസ്സ്, അല്ലെങ്കിൽ നിങ്ങൾ ശേഖരിച്ചതെല്ലാം അവിടെ തന്നെയുണ്ട്. എന്തുപയോഗിക്കണം, എന്ത് ഉപയോഗിക്കരുത് എന്ന് നിങ്ങളുടെ ഇഷ്ടമാണ്. That is your choice. Hello? അത് നിങ്ങളെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നു. ഒരാൾ ശരിയായ കാര്യങ്ങൾ തിരഞ്ഞെടുക്കുന്നു, മറ്റൊരാൾ എന്തെല്ലാമൊക്കെയോ തിരഞ്ഞെടുക്കുന്നു. അതിനനുസരിച്ച് നിങ്ങളുടെ വ്യക്തിത്വം നിർണയിക്കപ്പെടുന്നു. എന്നാൽ നിങ്ങളുടെ മനസ്സിൽ എന്താണ് ഉൾക്കൊള്ളേണ്ടതെന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാനാവുമോ? ലോകത്തിലെ എല്ലാ മാലിന്യങ്ങളും മനസ്സിലുണ്ട്, അല്ലേ? നിങ്ങളുടെ മനസ്സിൽ എന്താണ് സൂക്ഷിക്കേണ്ടത് എന്നത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാനാവില്ല. ഇത് മനസ്സിൽ വെക്കരുത് എന്ന് നിങ്ങൾ വിചാരിച്ചാൽ അതുമാത്രമേ മനസ്സിലുണ്ടാവൂ. ഇപ്പോൾ ഒരു പരീക്ഷണം എന്ന നിലയിൽ 10 സെക്കൻഡ് കണ്ണുകൾ അടച്ചു വയ്ക്കുക. നിങ്ങൾ കുരങ്ങന്മാരെക്കുറിച്ച് ചിന്തിക്കരുത്, ഒരു കുരങ്ങന്മാരും വേണ്ട 10 സെക്കൻഡിലേക്ക്. കുരങ്ങൾ മാത്രമേ ഉള്ളൂ, അല്ലേ? അതുകൊണ്ട് ഞാൻ പറയുന്നു, തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് കഴിയില്ലെന്ന്. എല്ലാം തന്നെ, നല്ലതും ചീത്തയും അസംബന്ധവുമായി എല്ലാം, എല്ലാം കടന്നുപോയതെല്ലാം നിങ്ങളുടെ മനസ്സിലുണ്ട്. നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ കഴിയില്ല. ഉൾക്കൊള്ളാൻ കഴിയുന്നത് എന്താണെന്നും തിരഞ്ഞെടുക്കാൻ കഴിയില്ല. എന്തുപയോഗിക്കണം എന്നത് മാത്രമേ തിരഞ്ഞെടുക്കാനാവൂ. അത് തിരഞ്ഞെടുക്കുന്നതിലും നിരവധി പേർ പരാജയപ്പെടുന്നു. അതിനാൽ മനസ്സ് വായിക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കരുത്. ആ അടുക്കിലൂടെ നടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഹലോ, ഞാൻ എൻ്റെ മനസ്സിൽ കൂടെ പോലും കടന്നു പോകുന്നില്ല. നിങ്ങളുടെ കാര്യം മറന്നേക്കൂ. എന്നാൽ അടിസ്ഥാന ചോദ്യം മറ്റൊന്നാണ്. കൂടെയുള്ള ഒന്നിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചുവെന്നേ ഉള്ളൂ. ഞാൻ കണ്ടുമുട്ടിയിട്ടുള്ള ആളുകളേക്കാൾ കൂടുതൽ ഞാൻ ഒരിക്കലും കണ്ടുമുട്ടിയിട്ടില്ലാത്ത ആളുകൾക്ക് ഞാൻ ദീക്ഷ നൽകിയിട്ടുണ്ട്. ഏതാനും 10 ലക്ഷം ആളുകളെ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. എന്നാൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പല മടങ്ങ് ആളുകൾക്ക് ഞാൻ ദീക്ഷ നൽകിയിട്ടുണ്ട്. അവർ എന്നെ കണ്ടിട്ടില്ല. അവർക്ക് എന്നെക്കുറിച്ച് ഒന്നും തന്നെ അറിയുകയുമില്ല. അവർ തികഞ്ഞ സന്നദ്ധതയുടെ ഒരു നിമിഷത്തിലാണെങ്കിൽ ആ അവസരം ഞങ്ങൾ നഷ്ടപ്പെടുത്തില്ല. അപ്പോൾ എന്ത്, സമ്പൂർണ്ണ സന്നദ്ധത എന്താണ് അർത്ഥമാക്കുന്നത്? നിങ്ങൾ അവബോധത്തോടെ, നിങ്ങൾക്ക് സ്വന്തമായി ഇഷ്ടങ്ങളൊന്നും ഇല്ലാതെ വെറുതെ ഇവിടെ ഉണ്ടായിരിക്കുക. നിങ്ങൾ ഷിംലയിലായിരിക്കുമ്പോൾ, നിങ്ങൾ ഷിംലയിലാണോ ഉത്തര ധ്രുവ പ്രദേശങ്ങളിലാണോ എന്നത് പ്രശ്നമേ അല്ല, കാരണം അവബോധത്തിന് ദൂരമില്ല. നിങ്ങൾ ഒരേ മുറിയിലായിരിക്കുന്നതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇത് ശരീരത്തിന് മാത്രം പ്രശ്നമാണ്. നിങ്ങളുടെ ശരീരം അവിടെയാണ്, എൻ്റെ ശരീരം ഇവിടെയാണ്. ഇത് വളരെ വ്യക്തമാണ്. ഇതെൻ്റെ ശരീരം, അത് നിങ്ങളുടെ ശരീരം. ഇതെൻ്റെ മനസ്സ്, അത് നിങ്ങളുടെ മനസ്സ്. വ്യക്തമാണ്. അവിടെയും ഇവിടെയും ഒക്കെയായി അത് കൂടിക്കലർന്നേക്കാം. എന്നാൽ ഇതെൻ്റെ മനസ്സാണ്, അത് നിങ്ങളുടെ മനസ്സാണ്. നിങ്ങളുടെ മനസ്സിന് സമാനമായ മനസ്സുള്ള ഒരാളെ നിങ്ങൾ ഒരിക്കലും കണ്ടെത്തിയിട്ടില്ല. കണ്ടിട്ടുണ്ടോ? നിങ്ങൾ പ്രണയത്തിലായിരുന്നപ്പോൾ അങ്ങനെയാണ് കരുതിയത്. എന്നാൽ കല്യാണം കഴിച്ചപ്പോൾ നിങ്ങൾക്കത് ബോധ്യമായി, അവർക്ക് അവരുടേതായ മനസ്സുണ്ടെന്ന്. ഹലോ, നിങ്ങളൊരു പെൺകുട്ടിയാണ്, അതുകൊണ്ട് നിങ്ങൾക്കറിയാൻ വഴിയില്ല. അങ്ങനെ സംഭവിക്കും. അതിനാൽ ഇതെൻ്റെ മനസ്സാണ്, ഇതെൻ്റെ ശരീരമാണ്, അത് നിങ്ങളുടെ മനസ്സാണ്, അത് നിങ്ങളുടെ ശരീരമാണ്. ഈ കാര്യങ്ങൾ കുറഞ്ഞത് ഇപ്പോഴെങ്കിലും വേറിട്ട് നിൽക്കുന്നു. എന്നാൽ നിങ്ങളിത് മനസ്സിലാക്കണം, എൻ്റെ ജീവൻ നിങ്ങളുടെ ജീവൻ എന്നൊന്നില്ല. നിങ്ങളത് കുറച്ച് ഉൾക്കൊള്ളുന്നു, അതേ കാര്യം ഞാനും കുറച്ച് ഉൾക്കൊള്ളുന്നു. ഇതുപോലെയാണ് ഷിംലയിൽ. നിങ്ങൾ വളർന്നത് ഷിംലയിലാണോ? ഷിംലയിൽ നിങ്ങൾ സോപ്പ് കുമ്പളകൾ ഊതി വീർപ്പിക്കാറില്ലേ, സ്കൂളിലോ മറ്റെവിടെയെങ്കിലുമൊക്കെ?
ചെയ്തിട്ടുണ്ടോ? നിങ്ങൾക്കും എനിക്കും കുമ്പളകൾ ഊതി വിറപ്പിക്കുന്ന ഒരു മത്സരമുണ്ടെന്ന് കരുതുക. സോപ്പ് കുമ്പളകൾ നമ്മൾ ഊതി വിറപ്പിക്കാൻ പോവുകയാണ്. ഞാൻ ഊതി വിറപ്പിക്കുന്നത് വലുതാണ്, നിങ്ങൾ വിറപ്പിക്കുന്നത് ചെറുതും. അപ്പോൾ ഞാൻ പറയും, നോക്കൂ, ഈ വലിയ കുമ്പളകൾ ഞാൻ വീർപ്പിച്ചെടുത്തതാണ്. അത് പൊട്ടിപ്പോയി. പിന്നെ എനിക്ക് പറയാൻ പറ്റില്ല ഇത് എൻ്റെ വായുവാണ് അത് നിങ്ങളുടെ വായുവാണെന്ന്. കുമ്പളയായിരിക്കുമ്പോൾ ഇത് എൻ്റെ കുമ്പളയാണ്, അത് നിങ്ങളുടെ കുമ്പളയാണ്. അതുപോലെയാണ് ഇത് എൻ്റെ ശരീരം, അത് നിങ്ങളുടെ ശരീരം. ഇപ്പോൾ അതില്ലാതാകുന്ന നിമിഷം എൻ്റെ ജീവിതം നിങ്ങളുടെ ജീവിതം എന്നൊന്നുണ്ടാകില്ല. ഇതൊറ്റ ജീവിതമാണ്. അതിനാൽ നിങ്ങളിത് അനുഭവിച്ചറിയുമോ, അതോ ഞാൻ പറയുന്ന അസംബന്ധം നിങ്ങൾ വിശ്വസിക്കുമോ എന്നതാണ് ഒരേ ഒരു ചോദ്യം. നിങ്ങൾ അനുഭവിച്ചറിയുകയാണെങ്കിൽ അതിനുശേഷം എനിക്ക് നിങ്ങളോട് പറയേണ്ടതില്ല. നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആളോട് നല്ല രീതിയിൽ പെരുമാറുക എന്ന്. അവരെ കൊള്ളയടിക്കരുത്, അവരെ കൊല്ലരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ? ആരെങ്കിലും നിങ്ങളോട് പറയുമോ, ഈ ചെറുവിരൽ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല, അതുകൊണ്ട് അതിനെ കൊല്ലരുത്, മുറിക്കരുത് എന്നൊക്കെ? ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞോ? എന്തിനാണ് അതിനെ പരിപാലിക്കുന്നത്? കാരണം നിങ്ങൾക്കറിയാം ഇതെൻ്റെ ഭാഗമാണെന്ന്. എല്ലാ ജീവനും നിങ്ങളുടെ ഭാഗമാണെന്ന് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല. എല്ലായിടവും അത് ബന്ധപ്പെട്ടിരിക്കുന്നു. അതിനാൽ ഞാൻ പറയുന്നു, ഷിംലയിലോ നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങൾ വെറുതെ അവിടെ ഇരുന്നാൽ ഒരു പുരുഷനോ ഒരു സ്ത്രീയോ ഒരു വ്യക്തിയോ ആയിട്ടല്ല, ഒരു ജീവനായി. ഞങ്ങളെപ്പോഴും അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. നിങ്ങൾ കുറച്ച് ഇന്നർ എഞ്ചിനീയറിംഗ് ചെയ്യണം. ഇന്നർ എഞ്ചിനീയറിംഗ് എന്നൊരു പ്രോഗ്രാമുണ്ട്. നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം, പ്രതിജ്ഞാബദ്ധരായവർക്ക് മാത്രം ഞങ്ങൾ ഇത് വാഗ്ദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അല്ലാത്തവർക്ക് നൽകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇത് ശക്തമായൊരു ഉപകരണമാണ്. ദശലക്ഷക്കണക്കിന് ജീവിതങ്ങൾ ഇതിലൂടെ പരിവർത്തനപ്പെട്ടു. ഇതിൽ 7 ദിവസത്തെ ഓൺലൈൻ സെഷൻസ് ഉണ്ട്. എല്ലാ ഭാഷകളിലും ഇത് ലഭ്യമാണ്. ഇംഗ്ലീഷിൽ ഇത് എൻ്റെ ശബ്ദത്തിലാണ്, മറ്റു ഭാഷകളിൽ ഡബ് ചെയ്തതാണ്. നിങ്ങളുടെ മനസ്സിനെ തയ്യാറാക്കുന്നതിന് വേണ്ടി 7 ഘട്ടങ്ങളുണ്ട്. അതിനുശേഷം നേരിട്ട് ചെയ്യേണ്ട ഒരു ലളിതമായ പരിശീലനമുണ്ട്. അതിനെ ശാംഭവി മഹാമുദ്ര എന്ന് വിളിക്കുന്നു. അതെന്താണ് നിങ്ങൾ ചെയ്യുന്നതെന്നാൽ, നിങ്ങൾ ഇവിടെ ഇരുന്നാൽ നിങ്ങളുടെ ശരീരം എവിടെ, മനസ്സവിടെ, നിങ്ങൾ ഈ 2 കാര്യങ്ങളിൽ നിന്നും അല്പം അകലെയാകുന്നു. നിങ്ങൾ ഈ ശരീരം കാലക്രമേണ ശേഖരിച്ചതാണ് എന്നത് ശരിയാണോ? ഹലോ, നിങ്ങൾ ശേഖരിച്ചതാണ്. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളടക്കവും നിങ്ങൾ ശേഖരിച്ചതാണ്. അതെ, നിങ്ങൾ ശേഖരിക്കുന്നത് നിങ്ങളുടേതാകാം, എന്നാൽ ഒരിക്കലും നിങ്ങളാവാൻ കഴിയില്ല. പെട്ടെന്ന് ഞാൻ ഈ പാത്രമെടുത്ത് പറയുന്നു, ഇതെൻ്റെ പാത്രമാണ്. നിങ്ങൾ കരുതും സദ്ഗുരുവിന് എന്തോ പ്രശ്നമുണ്ട്. പക്ഷേ എല്ലാവരും പറഞ്ഞു അദ്ദേഹം ബുദ്ധിമാനാണെന്ന്. കുറച്ചുകൂടി അദ്ദേഹത്തെ കേൾക്കാം. കുറച്ച് സമയത്തിന് ശേഷം ഞാൻ പറയുന്നു, ഇത് ഞാനാണ്. അപ്പോൾ നിങ്ങൾ പറയും, നമുക്ക് സ്ഥലമിടാം. ഇത് ഞാനാണെന്ന് പറയുന്ന നിമിഷം ഇതൊരു വട്ട് കേസാണ് നിങ്ങൾക്കറിയാം. എന്നാൽ ഇതാണ് നിങ്ങൾക്ക് എല്ലാ ദിവസവും സംഭവിക്കുന്നത്. നിങ്ങളുടെ പാത്രത്തിൽ ഭക്ഷണം മുന്നിൽ വരുന്നു. നിങ്ങൾ പറയുന്നത് എൻ്റെ ഭക്ഷണമാണെന്ന്. നിങ്ങൾ കഴിക്കുന്നു, എന്നിട്ട് പറയുന്നു ഇത് ഞാനാണെന്ന്. ഇതൊരു വട്ട് കേസാണ് അല്ലേ? ഹലോ, ഹലോ, ശരിയല്ലേ? നിങ്ങളല്ലാത്തത് നിങ്ങളാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന നിമിഷം അപ്പോൾ നിങ്ങൾ ഭ്രാന്തിൻ്റെ പാതയിലാണ്. ഇപ്പോൾ നിങ്ങളുടെ ഏക ആശ്വാസം എല്ലാവരും ഇതുപോലെയാണെന്നാണ്. ഒരു ഭ്രാന്താലയത്തിൽ അങ്ങനെയാണ്. മാനസിക അഭയകേന്ദ്രത്തിൽ ഒരു ഡോക്ടർ മാത്രമാണ് ഭ്രാന്തൻ, നിങ്ങൾക്കറിയാമോ? മറ്റെല്ലാവരും സാധാരണക്കാർ. അതെ, ഞാൻ പറയുന്നു, നിങ്ങൾ ഈ 2 വിരലുകളെടുത്ത് കണ്ണിൽ കുത്താൻ തുടങ്ങുന്നതെന്ന് കരുതുക. നിങ്ങൾക്ക് അസുഖമുണ്ടെന്ന് ഞങ്ങൾ വിചാരിക്കും അല്ലേ? ഹലോ, ശരിയല്ലേ? നിങ്ങൾ സ്വയം ഉപദ്രവിക്കാൻ തുടങ്ങിയാൽ എല്ലാ ദിവസവും നിങ്ങൾ മനസ്സിൻ്റെ മൂർച്ചയെടുത്ത് സ്വയം കുത്തി കുത്തി പരിക്കേൽപ്പിക്കുകയാണെങ്കിൽ അതൊരു അസുഖമായിരിക്കും അല്ലേ? അത്രയേ ഉള്ളൂ. നിങ്ങൾ സ്വയം ദുരിതം സൃഷ്ടിക്കുന്നുവെങ്കിൽ അതാണ് പ്രശ്നം. എന്നാൽ എല്ലാവരും അങ്ങനെയാണ്. അതാണ് ഇപ്പോഴുള്ള ഗുണം. അതൊരു മൂടിവെക്കലാണ്. എല്ലാവരും അങ്ങനെ ആയതിനാൽ അത് സ്വാഭാവികമാകുന്നില്ല. ഹലോ, ഇല്ല, അത് സ്വാഭാവികമാണെന്ന് ഞാൻ കരുതുന്നില്ല. എന്നാൽ നിങ്ങൾ ഒരു നിമിഷമെങ്കിലും ഒരു സ്വാഭാവിക ജീവനാണെങ്കിൽ ഷിംലയിൽ, എന്താണത്, 99999
എന്താണ് ആ ഫ്രീക്വൻസി? ആ ഫ്രീക്വൻസിയിലല്ലാതെ തന്നെ ഞങ്ങൾ അവിടെ എത്തും. നന്ദി, വളരെ നന്ദി.